എച്ച് കെ എം കെമിസ്ട്രി ക്ലാസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക് ഇതാണ് ഫില്ലിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ആറ്റം അതായത് ഒരാറ്റത്തിലെ ആറ്റോമിക് ഓർബിറ്റലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഓഫ് ബോ പ്രിൻസിപ്പിൾ രണ്ട് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ തേർഡ് വൺ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റിലേറ്റീവ് എനർജീസ് ഓഫ് ദി ആറ്റോമിക് ഓർബിറ്റൽ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം ഓഫ് ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജർമ്മൻ വേർഡാണ് അതിൻ്റെ മീനിങ് ഇതാണ് ബിൽഡിംഗ് അപ്പ് എന്നാണ് ഇതുപോലെ ഇലക്ട്രോൺ എങ്ങനെ ഫില്ല് ചെയ്യാം അതായത് ഫില്ലിങ് അപ്പ് ഓഫ് ഇലക്ട്രോൺ അതാണ് ഓഫ് ബോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഏത് ആറ്റോമിക് ഓർബിറ്റിനാണോ എനർജി കുറവുള്ളത് അതാദ്യം ഫിൽ ചെയ്യും അതിനുശേഷം എനർജി കൂടിയ ആറ്റോമിക് ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോൺ പോവുക അതായത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആറ്റോമിക് ഓർബിറ്റുകളുടെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിൽ ആകെ ഒരു ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ അത് വൺ എസ് എന്ന ഓർബിറ്റിലാണ് അപ്പം ഇങ്ങനെ ഒരു പിരമിഡ് ഷേപ്പ് വരയ്ക്കുക ഇനി ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ ഈസിയായി എഴുതാൻ കഴിയും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പിരമിഡ് വരയ്ക്കുക ഇതിൻ്റെ ഉള്ളിൽ അഞ്ച് ലൈന് വരയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഇനി ഏറ്റവും മുകളിൽ വൺ എസ് എന്ന് എഴുതുക ഇനി ലെഫ്റ്റ് സൈഡിൽ എസ് ഓർബിറ്റൽ മാത്രം എഴുതുക അതായത് ഇത് വൺ എസ് ആണെങ്കിൽ ഇത് ടു എസ് എന്ന് എഴുതുക ഇവിടെ ത്രീ എസ് ഇവിടെ ഫോർ എസ് ഫൈവ് എസ് സിക്സ് എസ് സെവൻ എസ് ഓക്കെ ഇവിടെ വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എസ് ഫൈവ് എസ് സിക്സ് എസ് സെവൻ എസ് ഇനി റൈറ്റ് സൈഡിൽ ഇതിൻ്റെ തന്നെ പി എഴുതുക ടു എസ് ആണെങ്കിൽ ഇവിടെ ടു പി എന്ന് എഴുതുക ത്രീ എസ് ആണെങ്കിൽ ത്രീ പി ഫോർ എസ്സിന് ഫോർ പി ഫൈവ് എസിന് ഫൈവ് പി സിക്സ് എസിന് സിക്സ് പി ദെൻ ലാസ്റ്റ് സെവൻ പി ഓക്കെ ഇനി ഇതിലെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ലൈനിൽ ഇവിടെ സെൻ്ററിൽ ത്രീ ഡി എന്ന് എഴുതുക ത്രീ ഡി ഇതിന് താഴെ ത്രീ ഡി കഴിഞ്ഞാൽ ഇതേ ലൈനിൽ താഴെ ഫോർത്ത് ലൈനിൽ ഫോർ ഡി ദെൻ താഴെ ഫൈവ് ഡി ദെൻ സിക്സ് ഡി മൂന്ന് മുതൽ ത്രീ ഡി താഴോട്ട് ഇങ്ങോട്ട് എഴുതുക ത്രീ ഡി ഫോർ ഡി ഫൈവ് ഡി സിക്സ് ഡി അതിനുശേഷം ഇവിടെ ഫൈവ് ഡി എത്തിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഫോർ എഫ് എഴുതുക ഓക്കെ ഫോർ എഫ് ഫൈവ് ഡി ആണെങ്കിൽ ഫൈവിൻ്റെ ഒരു നമ്പർ കുറച്ചിട്ട് എഫ് എഴുതുക ഫോർ എഫ് ഇതുപോലെ സിക്സ് ഡി എന്നാണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് ഫൈവ് എഫ് എന്നാണ് അതായത് ഇതാണ് ഇതിൻ്റെ ഓർഡർ അതായത് ഇലക്ട്രോൺ ആദ്യം ഫിൽ ചെയ്യുന്നത് ഇവിടെ മുകളിലാണ് ഇലക്ട്രോൺ കുറവുള്ളത് വൺ എസ്സിലാണ് ഇലക്ട്രോൺ കുറവുള്ളത് ഫോബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി ഏറ്റവും കുറവുള്ള വൺ എസ്സിലേക്കായിരിക്കും ഇലക്ട്രോൺ ആദ്യം പോവുക അതിനുശേഷം വൺ എസിന് ശേഷം ടു എസ്സിലേക്ക് പോകും പിന്നെ ടു പി യിലേക്ക് പോകും പിന്നെ അതിനുശേഷം ത്രീ എസ് ത്രീ പി ദൻ ത്രീ പി കഴിഞ്ഞാൽ ഫോർ എസ് ആണ് ഫോർ എസ് കഴിഞ്ഞാൽ ത്രീ ഡി ദെൻ ഫോർ പി ഓക്കെ ഫോർ പി കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് ഫൈവ് എസ് ദെൻ ഫോർ ഡി ഫൈവ് പി ഫൈവ് പി കഴിഞ്ഞാൽ സിക്സ് എസ് ദെൻ ഫോർ എഫ് ഫൈവ് ഡി സിക്സ് പി ഈ ഓർഡറിലാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത് അതായത് എനർജി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത് ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പൾ ഇവിടെ ഈ എനർജി ഓർഡർ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് ത്രീ പി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എഴുതേണ്ടത് ത്രീ ഡി എന്ന് എന്നുള്ളത് പക്ഷേ അതിനു മുമ്പാണ് ഫോറസ് വന്നിട്ടുള്ളത് ത്രീ പിക്ക് ശേഷം ഫോറസ് വന്നു ഫോറസ്സിന് ശേഷമാണ് ത്രീ ഡി വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറയുന്നത് ഒരു റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂളിനെ എൻ പ്ലസ് എൽ റൂൾ എന്നാണ് പറയുക എൻ പ്ലസ് എൽ റൂൾ ഈ എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പറാണ് എല് അസീമുത്തൽ കോണ്ടാക്ട് നമ്പർ നമ്മൾ നമ്പറിനെ കുറിച്ച് വിശദമായി രണ്ട് ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു സോ ആ വീഡിയോ നിങ്ങൾ കാണുക ഇവിടെ എൻ പ്ലസ് റൂൾ പ്രകാരം ഉദാഹരണത്തിന് ത്രീ പിയും ഫോറസും നമ്മൾ എടുക്കുകയാണെങ്കിൽ ത്രീ പി ഫോറസ് ഇതിലേതിനാണ് എനർജി കുറവ് എന്നുള്ളത് എൻ പ്ലസ് റൂൾ പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എൽ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എസ് ആണ് എൽ ഈക്വൽ ടു വൺ ആണെങ്കിൽ പി ആണ് എൽ ഈക്വൽ ടു ടു എന്നാണെങ്കിൽ അത് ഡി ആണ് ത്രീ ആണെങ്കിൽ എഫ് ആണ് ഓക്കെ ഇവിടെ നോക്കുക എൻ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൽ ടു ത്രീ ആണ് ഇവിടെ ഫസ്റ്റ് നമ്പറാണ് എൻ രണ്ടാമത്തെ നമ്പറാണ് എല് ഓ എൻ ആണ് സോ ത്രീ ദൽ എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ത്രീ പ്ലസ് പിയുടെ എൽ വാല്യു പിയുടെ എൽ വാല്യൂ എന്നുള്ളത് വൺ ആണ് അപ്പോൾ ത്രീ പ്ലസ് വണ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഫോർ എന്ന് ആൻസർ കിട്ടും ഇതുപോലെ ഫോർ എസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ പ്ലസ് ഇവിടെ നമുക്ക് കിട്ടുക എസിൻ്റെ വാല്യൂ സീറോ എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫോർ പ്ലസ് സീറോ ഫോർ എന്ന് കിട്ടും ഓക്കെ ഇനി മറ്റൊരു കേസ് നോക്കാം ഇവിടെ ത്രീ പിയും ഫോറസ്സും നമ്മൾ എഴുതി ഇതിന് പകരം ഫോർ എസും ത്രീ ഡിയും എഴുതുക ഫോറസ് നമ്മൾ എഴുതി ഇനി ത്രീ ഡി എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ എൻ എന്നിൻ്റെ വാല്യൂ എൻ എന്നുള്ളത് ഇവിടെ ആണ് സോ ത്രീ പ്ലസ് ഡിയുടെ വാല്യൂ ടു എന്നാണ് സോ നമുക്ക് കിട്ടും ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് ഇവിടെ നമ്മൾ ആദ്യം ത്രീ ഡിയും ഫോറസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ റൂൾ അനുസരിച്ച് എൻ പ്ലസ് എൽ വാല്യൂ അതായത് എന്നും എല്ലും ആഡ് ചെയ്ത വാല്യൂ ഏത് ഓർബിറ്റലിനാണോ കുറവുള്ളത് അതിന് എനർജി കുറവായിരിക്കും അത് എൻ പ്ലസ് വാല്യൂ കുറവാണെങ്കിൽ എനർജി കുറവായിരിക്കും എൻ പ്ലസ് എൽ വാല്യു കൂടുതലാണെങ്കിൽ അതായത് മറ്റൊരു ഓർബിറ്റലുമായി കമ്പയർ ചെയ്ത് എൻ പ്ലസ് എൽ വാല്യു കൂടുതലാണെങ്കിൽ അതിന് എനർജി കൂടുതലുമായിരിക്കും അപ്പോൾ രണ്ട് ഓർബിറ്റൽ കമ്പയർ ചെയ്തു ത്രീ ഡി ഫോറസ് അപ്പോൾ ഇതിന് എൻ പ്ലസ് എൽ വാല്യു കുറവുള്ളത് അതായത് ഇതിൻ്റെ എൻ പ്ലസ് എൽ വാല്യൂ ഇതിൻ്റെ ഫൈവും ഇതിൻ്റെ ഫോറുമാണ് പെൻപ്ലസ് എൽ വാല്യു കുറവുള്ളത് ഫോറസ്റ്റിനാണ് സൊ ഫോറസ്റ്റിനായിരിക്കും എനർജി കുറവ് ഏതുമായി കമ്പെയർ ചെയ്യുമ്പോൾ ത്രീ ഡിയുമായി കമ്പെയർ ചെയ്യുമ്പോൾ സൊ അതുകൊണ്ടാണ് ത്രീ ഡിയുമായി കമ്പെയർ ചെയ്യുമ്പോൾ ഫോറസ്റ്റിന് എനർജി കുറവുള്ളത് കൊണ്ടാണ് ഇത് ആദ്യം ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഫോറസ്റ്റിന് ശേഷമാണ് ത്രീ ഡി വരുന്നത് കാരണം ഇതിനാണ് എനർജി കുറവ് ഇനി ഈ കേസ് നോക്കാം ത്രീ പിയും ഫോറസ്റ്റും ത്രീ പിയും ഫോർസും ഇവിടെ രണ്ടിനും സെയിം എൻ പ്ലസ് എൽ വാല്യൂ ആണ് ഇങ്ങനെ സെയിം എൻ പ്ലസ് എൽ വാല്യൂ അതായത് രണ്ടും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഏതിനാണോ എൻ വാല്യൂ കുറവുള്ളത് അതായത് ഇതാണ് എൻ വാല്യൂ ഈ എൻ വാല്യു കുറവുള്ളതിനായിരിക്കും എനർജി കുറവ് അതായത് ഇവിടെ ആണ് അതായത് ത്രീ പിയിലാണ് എൻ വാല്യൂ കുറവുള്ളത് സോ അതുകൊണ്ട് എനർജി കുറവുള്ളത് ത്രീ പിക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും ത്രീ പിക്ക് ആയിരിക്കും എനർജി കുറവ് ദെൻ ഫോറസ്റ്റ് അതുകൊണ്ടാണ് ത്രീ പി ആദ്യം വന്നിട്ടുള്ളത് ഇതാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നതിൻ്റെ മറ്റൊരു അടിസ്ഥാനം അതായത് റിലേറ്റീവ് എനർജീസ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ അപ്പോൾ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് രണ്ട് റൂളുകൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട് അതാണ് ഒന്ന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം ഇവിടെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്ന ഇതാണ് നോ ടു ഇലക്ട്രോൺസ് ഇൻ ഇന്ന ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഫോർ ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് അതായത് ഒരാറ്റത്തിൽ ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടാകും ഇതിലെ ഒരു ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ അതേ ആറ്റത്തിലെ മറ്റൊരു ഇലക്ട്രോണിന് ഉണ്ടാവില്ല എന്നാണ് പോളി പറയുന്നത് അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അതായത് ഒരാറ്റത്തിലെ ഒരു ഇലക്ട്രോണിൻ്റെ കോണ്ടാക്ട് നമ്പർ അതേ ആറ്റത്തിലെ തന്നെ മറ്റൊരു ഇലക്ട്രോണിന് സാധ്യമല്ല അങ്ങനെ ഉണ്ടാവില്ല ഉദാഹരണത്തിനായി നമ്മൾ വൺ എസ് എന്ന എടുക്കുകയാണ് ഇവിടെ വൺ എസ്സിൽ രണ്ട് ഇലക്ട്രോണുകളുണ്ട് അതായത് വൺ എസ് ടു ഓക്കെ മുകളിലേത് രണ്ട് എന്നുള്ളത് ഇലക്ട്രോണാണ് രണ്ട് ഇലക്ട്രോണുണ്ട് നമുക്ക് ഈ ഓർബിറ്റിൻ്റെ അതായത് എസ്സിന് ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ അതായത് ഇതിൻ്റെ എം വാല്യൂ എന്നുള്ളത് സീറോ ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സോ ഇതിന് ഒരു ആണ് പി ആണെങ്കിൽ മൂന്ന് ഓറിയൻറ്റേഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എസിന് ഒരു ഓറിയൻറ്റേഷൻ ആണുള്ളത് സീറോ എന്ന ഓറിയൻറ്റേഷൻ ദെൻ ഇതാണെങ്കിൽ മൈനസ് വൺ പ്ലസ് വൺ സോറി മൈനസ് വൺ സീറോ പ്ലസ് വൺ അങ്ങനെയാണ് മൂന്ന് ഓറിയൻറ്റേഷൻ ഉണ്ട് പീക്ക് എന്നാൽ ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ എസ് ഓർബിറ്റലിനെ ഒരു ബോക്സിലാക്കുകയാണ് ഒരു ബോക്സ് രൂപത്തിൽ വർക്ക് ചെയ്യുക ഇനി ഇവയുടെ ഈ രണ്ട് ഇലക്ട്രോണിനെ ഇങ്ങനെ കാണിക്കുകയാണ് ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിക്കുന്നു ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുമാണ് കാണിക്കുന്നത് ഇത് സ്പിൻ അപ്പാണ് ഇത് സ്പിൻ ഡൗൺ ആണ് ഇതിൻ്റെ ക്വാണ്ടൻ നമ്പേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ എൻ വാല്യൂ എന്നുള്ളത് അതായത് ഇതിൻ്റെ എൻ വാല്യൂ വണ് ആണ് പിന്നെ നമുക്ക് എഴുതേണ്ടത് എല്ലാണ് എസ് ആയതുകൊണ്ട് എൽ ഈക്വൽ ടു സീറോ കെ അതായത് സീറോ ടു എൻ മൈനസ് ആണ് എൽ ഈക്വൽ ടു സീറോ ഇനി എം വാല്യൂ എന്നുള്ളത് ഇവിടെ മൈനസ് എൽ ടു പ്ലസ് ആണ് അതായത് എം വാല്യൂ സീറോ ആണ് ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ എം എസ് വാല്യു അതായത് സ്പിൻ ക്വാണ്ടക്ട് നമ്പർ ഒന്നാമത്തെ ഇലക്ട്രോൺ ആണെങ്കിൽ അതായത് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അതിൽ ഒന്നാമത്തെ ഇലക്ട്രോണിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്പിൻ അപ്പും രണ്ടാമത്തെ ഇലക്ട്രോൺ സ്പിൻ ഡൗണുമാണ് അതായത് ഒന്ന് പ്ലസ് ആയിരിക്കും ഇനി രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ കോണ്ടാക്ട് നമ്പർ എഴുതുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് എൻ ഈക്വൽ ടു വൺ എൽ ഈക്വൽ ടു സീറോ ഇതൻ എം ഈക്വൽ ടു സീറോ തന്നെയാണ് പക്ഷെ വ്യത്യാസമുള്ളത് ഇവിടെ സ്പിൻ ക്വാണ്ടാൻ നമ്പർ എം എസ് എന്നുള്ളത് മാറി അത് താഴോട്ടാണ് അതായത് ആൻറ്റിക്ലോക്കോയിസ് ആണ് അതുകൊണ്ട് തന്നെ മൈനസ് ഹാഫ് എന്നാണ് നമുക്ക് കിട്ടുക ഓക്കേ മൈനസ് ഹാഫ് അതായത് ഒന്ന് പ്ലസ് ഹാഫും ഒന്ന് മൈനസ് ഹാഫും അതായത് ഫസ്റ്റ് കോണ്ടാക്ട് നമ്പർ നമ്മൾ നോക്കുക പോളി പറയുന്ന ഇതാണ് പോളി സെക്സ്ക്രൂഷൻ പ്രിൻസിപ്പൽ പ്രകാരം ഇതിലെ ഒന്നാമത്തെ ഇലക്ട്രോണിന് ഇതേ ഈ നമ്പർ ആണ് അതായത് ഇവിടെ എൻ്റെ കൽഡ് വൺ സെയിമാണ് എല്ലിക്കൽ സീറോ സെയിമാണ് എം ഇക്കൽ സീറോ പക്ഷെ എം എസ് എന്നുള്ള വാല്യൂ മാറി അതൊന്ന് പ്ലസ് ഹാഫും ഒന്ന് മൈനസ് ഹാഫുമാണ് അതായത് ഈ ക്വാണ്ടൻ നമ്പർ മറ്റൊരു ഇലക്ട്രോണിന് ഉണ്ടാവില്ല എന്നാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ പറയുന്നത് അതുപ്രകാരം ഈ ക്വാണ്ടൻ നമ്പർ ഇതേ ആറ്റത്തിലെ അല്ലെങ്കിൽ ഇതേ ഓർബിറ്റിലെ മറ്റൊരു ഇലക്ട്രോണിന് ഇല്ല ഇവിടെ വ്യത്യാസപ്പെടുന്നത് ഇവിടെ സ്പിൻ ക്വാണ്ടൻ നമ്പറാണ് അപ്പോൾ ഒരേ ക്വാണ്ടൻ നമ്പേഴ്സ് ഒരാറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ മറ്റൊരു കോണ്ടക് നമ്പർ ആയിരിക്കും അതേ ആറ്റത്തിലെ മറ്റൊരു ഇലക്ട്രോണിന് ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഓരോ ഓർബിറ്റലിലും രണ്ട് ഇലക്ട്രോൺ മാത്രമേ സാധ്യമാകുകയുള്ളൂ കാരണം മൂന്നാമതൊരു ഇലക്ട്രോൺ ഇതുപോലെ സ്പിൻ അപ്പ് അല്ലെങ്കിൽ സ്പിൻ ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ റിപ്പീറ്റ് ചെയ്യും അതുകൊണ്ട് ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോൺ മാത്രമേ പോസിബിൾ പോസിബിളാവുള്ളൂ ഉദാഹരണത്തിന് പി എന്നാണെങ്കിൽ നമ്മൾ ആറ് ഇലക്ട്രോൺ എന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആറ് ഇലക്ട്രോൺ ഉള്ളത് നമ്മൾ പഠിച്ചു മൂന്ന് ഓറിയൻറ്റേഷനുണ്ട് മൈനസ് വൺ സീറോ പ്ലസ് വൺ ഇത് നമുക്ക് ബോക്സിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരക്കാം മൂന്ന് ബോക്സ് ആക്കുക മൈനസ് വണ്ണിന് സീറോക്ക് പ്ലസ് വണ്ണിന് ഓക്കെ അപ്പോൾ ഇതിൽ ഓരോ ബോക്സിലും രണ്ട് ഇലക്ട്രോൺ കൊള്ളും അങ്ങനെ ഇവിടെ രണ്ട് ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ അങ്ങനെ ആറ് ഇലക്ട്രോൺ ഈ പി യിൽ ഉണ്ടാകും ഇങ്ങനെയാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കിത് വിശദീകരിക്കാൻ കഴിയുക ഇനി നമുക്ക് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്താണെന്ന് നോക്കാം അവസാനത്തെ റൂൾ ആണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഹൺസ് റൂൾ പറയുന്നത് ഇവിടെ നമുക്ക് ഇത് പറയാനായ ആദ്യം ഓർബിറ്റലുകളെ കുറിച്ചൊന്നും കൂടെ പറയാം ഇവിടെ ഉദാഹരണത്തിനായി നൈട്രജൻ എന്ന ആറ്റം അതിൻ്റെ ആറ്റോമിക് നമ്പർ സെവൻ ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ടെൻത്തിൽ പഠിച്ചിട്ടുണ്ട് ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം എനർജി കുറവുള്ളതിലേക്കായിരിക്കും ആദ്യം ഇലക്ട്രോൺ പോവുക സോ ഏഴ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ വൺ എസ് ടു അതായത് ഇതിൽ രണ്ട് ഇലക്ട്രോൺ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ പിന്നെ ടു എസ് ടു പിന്നെ നമ്മൾ എഴുതുന്നുണ്ട് ടു പി എന്നാണ് ഇപ്പോൾ രണ്ട് നാല് ദൻ ഇവിടെ ടു പി ത്രീ അതായത് പിയിൽ മാക്സിമം ആറ് ഇലക്ട്രോൺ പോസിബിളാണ് ഇത് നമുക്ക് ബോക്സ് രൂപത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതായത് എസിന് ഒരു ബോക്സാണ് നമ്മൾ വരക്കേണ്ടത് എസ് എവിടെ കണ്ടാലും ഒരു ബോക്സാണ് അപ്പോൾ ഇത് വൺ എസിൻ്റെ ബോക്സാണ് ഇത് 2s എസ് ആയതുകൊണ്ട് ഇതിനും ഒരു ബോക്സാണ് ഇനി പി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരക്കേണ്ടത് മൂന്ന് ബോക്സാണ് മൂന്ന് ബോക്സ് വരാൻ കാരണം അത് മൂന്ന് ഓറിയൻറ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് മൈനസ് വണ് ആണ് ഒന്ന് സീറോ ആണ് ഒന്ന് പ്ലസ് ആണ് ഓക്കെ ഇനി ഈ ഇലക്ട്രോണിനെ എങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ എസ്സിൽ രണ്ട് ഇലക്ട്രോണാണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇലക്ട്രോണിനെ ഒന്ന് സ്പിൻ അപ്പും ഒന്ന് സ്പിൻ ഡൗണുമായി നമ്മൾ കാണിക്കണം ഒന്ന് സ്പിന്നപ്പും ഒന്ന് സ്പിൻ ഡൗണും ഈ ടു എസ്സിൽ രണ്ട് ഇലക്ട്രോണാണ് അതും ഇതുപോലെ സ്പിൻ സ്പിന്നപ്പും സ്പിൻഡൗ ഇനി നമ്മൾ ടു പി ത്രീ എന്നാണ് ഈ പി ത്രീയെ നമുക്ക് എങ്ങനെ ഇതിൽ ഫില്ല് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഹൺസ് റൂൾ പറയുന്നത് ഇതിൽ മൂന്ന് ഇലക്ട്രോൺ ഉണ്ട് ഈ മൂന്ന് ഇലക്ട്രോണും ഈ മൂന്ന് ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ ഫില്ല് ചെയ്യാം ഉദാഹരണത്തിനായി ഈ ഓർബിറ്റിൽ നമ്മൾ ഇവിടെ എടുത്ത് വരയ്ക്കുകയാണ് ഇവിടെ മൂന്ന് ബോക്സ് ഉണ്ട് ഈ മൂന്ന് ഇലക്ട്രോൺ ഇതിൽ രണ്ടെണ്ണം ഇതിലൊരെണ്ണം ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം ഓക്കെ ആകെ മൂന്ന് ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ ഇത് വാക്കൻ്റായി ഇവിടെ കിടക്കും ഓക്കെ ഇവിടെ രണ്ടും ഇവിടെ ഒന്ന് മൂന്ന് പക്ഷെ ഹൺസ് റൂൾ പറയുന്നത് ഇതിലെ ഓരോ ഓർബിറ്റിലും സിംഗ്ലി ഒക്യുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഡബ്ലി ഒക്യുപ്പൈ ചെയ്യുള്ളൂ അത് ഡബ്ലി ഒക്യുപ്പൈ എന്ന് പറഞ്ഞാൽ ഇത് പെയറിങ് അതായത് ഒന്ന് അപ്പും സ്പിൻ ഡൗണും ഇതാണ് ഡബ്ളി ഓക്യുപ്പൈഡ് അത് പയറിങ് നടക്കുന്നത് അതാണ് ഡബ്ലി ഓക്യുപ്പൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓരോന്നും സിംഗ്ലി ഓക്യുപ്പൈ ചെയ്യും അതായത് മൂന്ന് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആദ്യമൊരു ഇലക്ട്രോൺ ഒന്നാമതിയിലേക്ക് പോവും ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ അടുത്തതിലേക്ക് പോവും പിന്നെ മൂന്നാമത്തെ ഇലക്ട്രോൺ തൊട്ടടുത്തതിലേക്ക് പോവും ഇങ്ങനെ ഓരോന്നും സിംഗ്ലി ഓക്യുപ്പൈ ചെയ്തതിന് ശേഷമേ അത് ഡബ്ളി ഓക്യുപ്പൈ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ആദ്യം തന്നെ ഡബ്ല്യു എക്യൂപ്പ് ചെയ്തു ഇവിടെ സിംഗിൾ എക്യൂപ്പ് ചെയ്തു ഇവിടെ വാക്കൻ്റ് ആയി കിടന്നു പക്ഷേ ഇങ്ങനെ ഇത് പോസിബിൾ അല്ല ഓക്കെ ഹൺസ് റോൾ പ്രകാരം ഇത് പോസിബിൾ അല്ല ഇനി നാലാമതൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ ടു പി ഫോർ എന്നായിരുന്നെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്യും ഇപ്പോൾ ഇവിടെ മറ്റൊരു മറ്റൊരാറ്റാണെങ്കിൽ ഇവിടെ നാല് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നാലാമത്തെ ഇലക്ട്രോൺ ഇവിടെ ആയി ഇവിടെ സ്പിൻ ഡൗൺ ആയിട്ട് വരും അഞ്ചാമതൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടും ഇങ്ങനെ വരും സ്പിൻ ഡൗൺ ആവും ആറാമതൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇത് സ്പിൻ ഡൗൺ ആവും ഇങ്ങനെയാണ് ആറ്റോമിക് ഓർബിറ്റിലുകളിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് അറ്റോമിക് ഓർബിറ്റിലുകളിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഓഫ് ബോ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊന്നാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അതുപോലെ റിലേറ്റീവ് എനർജീസ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റിലേറ്റീവ് എനർജീസ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ എൻ പ്ലസ് റൂൾ പ്രകാരമാണ് നമ്മൾ വിശദീകരിച്ചത് ഈ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ കാര്യം നിങ്ങൾ മനസ്സിലായ ഒരു പോയിന്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം